കേരളത്തിലെ ക്രൈസ്തവർക്ക് ബിജെപിയെ വിശ്വസിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം അഡ്രസ്സ് ചെയ്യുന്നതിന് മുൻപ് ഭാരതത്തിലെ മുഴുവൻ ക്രൈസ്തവരും എങ്ങനെയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിച്ചത് എന്ന് കൂടി നാം മനസ്സിലാക്കണം. ക്രൈസ്തവർ കേരളത്തിൽ മാത്രമല്ലല്ലോ ഉള്ളത്. കാരണം ഇപ്പോൾ ഗോവയിലെ, മണിപ്പൂരിലെ, നാഗാലാൻഡിലെ, സിക്കിമിലെ, മിസോറാമിലെ ഒക്കെ ക്രൈസ്തവർക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ വിശ്വാസത്തിലെടുക്കാം, അവരെ അധികാരമേൽപ്പിക്കാം, തുടർച്ചയായിട്ട് അധികാരമേൽപ്പിക്കാമെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവർക്കും അതിന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അവിടങ്ങളിൽ ഇല്ലാത്തതും ഇവിടെ ഉള്ളതുമായ ഒരു പ്രത്യേകമായ ജീവികൾ, അവരുടെ സാന്നിധ്യമാണ് ഇവിടെ ഇത്രയേറെ സാമുദായികമായ അല്ലെ സാമൂഹികമായ അന്തരീക്ഷത്തെ കലുഷിതമാക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്ന പ്രത്യേക വിഭാഗം ആ സംസ്ഥാനങ്ങളിൽ ഒന്നുമില്ല എന്നതാണ് ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയും ആ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളും തമ്മിൽ അടുക്കുമ്പോൾ എന്തിനാണ് അസ്വസ്ഥത? ഞാൻ ഒരു ബി ജെ പി കാരൻ എന്ന നിലയിലല്ല ചോദിക്കുന്നത്, ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ഈ രാജ്യത്ത് എനിക്ക് ബി ജെ പിയും ആ ന്യൂനപക്ഷങ്ങളും എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ 145 കോടി ജനങ്ങൾ ന്യൂനപക്ഷങ്ങളെന്നോ ഒരു വേർതിരിവുമില്ല. അവർ മാത്രം സൗഹാർദ്ദമുണ്ടായാൽ പോരാ, ഈ രാജ്യത്തെ 145 കോടി ജനങ്ങൾക്കിടയിലും സൗഹാർദ്ദമുണ്ടാകണമെന്നാണ് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കേണ്ടത്. ഇനിയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ രാജ്യത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി വിശ്വാസം ഉണ്ട് എന്നിരിക്കട്ടെ, ആ മാറ്റുന്നതിന് വേണ്ടി ഇരു കൂട്ട ചെയ്യുകയല്ലേ വേണ്ടത്? ഇപ്പൊ നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ല എങ്കിലും ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും വലിയ പ്രസ്ഥാനമാണ്, ക്രൈസ്തവർ എന്നുള്ളത് ഈ രാജ്യത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ മതവിഭാഗമാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രബലമായ മതവിഭാഗങ്ങളിൽ ഒന്നാണ്. അപ്പോൾ രണ്ടു കൂട്ടരും തമ്മിൽ രമ്യതയോടുകൂടി പോവുക എന്നുള്ളത് രാജ്യത്തിന്റെ പുരോഗതിക്ക് അത്യാവശ്യമാണ്. ഈ രാജ്യത്തെ ജനങ്ങളാണ് രണ്ടു കൂട്ടരും, അവർ തമ്മിൽ എന്തിനാണ് അനൈക്യവും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസഹിഷ്ണുതയും ഉണ്ടാകേണ്ട ആവശ്യം എന്താണ്? ഏതെങ്കിലും പ്രത്യേക സമയങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ഒറ്റപ്പെട്ടതും ദൗർഭാഗ്യകരവുമായ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ട് അതിന്റെ പേരിൽ പരസ്പരം കുറ്റപ്പെടുത്തി അതിന്റെ പേരിൽ സാമുദായിക അന്തരീക്ഷം കലുഷിതമാക്കണമെന്നാണോ ഒരു പുരോഗമന ചിന്താഗതിയുള്ള ഏതൊരാളും കരുതേണ്ടത്? അങ്ങനെയല്ലല്ലോ. ചില കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വമ്മാത്ത ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആശങ്ക എങ്കിൽ ചില കാര്യങ്ങൾ നമുക്കറിയാം, പല പ്രത്യേക സാഹചര്യങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് എന്താണ്, എത്രയോ വെള്ളം ഗംഗയിൽ കൂടി ഇപ്പോൾ വീണ്ടും ഒഴുകിപ്പോയി, 20 കഴിഞ്ഞു. രാജ്യം ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ സാമ്പത്തിക ശക്തി എന്ന നിലയിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ അത്തരത്തിൽ ലോകം മുഴുവൻ പുരോഗമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സംവാദമാണ് അല്ലെങ്കിൽ ഡയലോഗാണ് രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ വേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ രണ്ട് പ്രബലമായ വിഭാഗങ്ങൾ സൗഹാർദ്ദത്തിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ ഇവർക്ക് സ്വാഗതം ചെയ്യാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാം. എന്താ കാരണം? ഏതെങ്കിലും തരത്തിൽ ഈ ഭാരതീയ ജനതാ പാർട്ടിക്കും ഇവിടെ അവിശ്വാസം ഇല്ലാതെയായാൽ തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ പരിപ്പിനി വേവില്ല എന്ന ആശങ്കയാണ് ഇവർക്ക്. കാരണം ഇത്ര കാലവും ഇവർ നിലനിന്നിരുന്നത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേക തരത്തിലുള്ള ഒരു ഭീതി വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. ഇതാ ബി ജെ പി വരാൻ പോകുന്നു, ബി ജെ പി വരാൻ പോകുന്നു എന്നായിരുന്നല്ലോ ഇവരുടെ ഒരു നറേറ്റീവ്. ആദ്യം ഭാരതീയ ജനതാ പാർട്ടി വാജ്പേയിയുടെ നേതൃത്വത്തിൽ 6 വർഷം ഭരിച്ചു, പിന്നെതാ ഇപ്പോൾ 9 വർഷം പൂർത്തിയാക്കുന്നു. എന്തായി രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സംഭവിച്ചത്? അതിനുശേഷം നരേന്ദ്രമോദി വരുന്നേ, മോദി വരുന്നേ എന്നായിരുന്നു കുറെ കാലത്തെ 9 വർഷം ഭരിച്ചല്ലോ. രാജ്യത്തും ലോകത്തിലെ തന്നെ ഏറ്റവും പുരോഗതി പ്രാപിച്ച രാജ്യമായി മാറുകയാണ് നമ്മുടെ ഭാരതം. അതാണ് കൊണ്ട് ഏതെങ്കിലും ഒക്കെ നയങ്ങൾ, നിലപാടുകൾ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി സ്വീകരിച്ചതായി നമ്മൾ കാണുന്നില്ല. നരേന്ദ്രമോദി ഈ രാജ്യത്ത് സൗജന്യമായി കോവിഡ് വാക്സിൻ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ 145 കോടി ജനങ്ങൾക്കുമാണ് കൊടുത്തത്. സൗജന്യമായ അരി കൊടുത്തത്, ഭക്ഷണം കൊടുത്തത്, തൊഴിൽ കൊടുത്തത്, ലോണ് കൊടുത്തത്, വീട് കൊടുത്തത്, കരണ്ട് കൊടുത്തത്, ഗ്യാസ് കൊടുത്തത്, റോഡ് പണിതത് എല്ലാവർക്കും വേണ്ടിയാണ്. ഇവിടെ ആരും മതത്തിന്റെ പേരിൽ ആരെയും എങ്ങും വേർതിരിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഊണിലും ഉറക്കത്തിലും മതം ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവികളാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും. അതുകൊണ്ടാണ് അവർക്ക് ഇരു വിഭാഗങ്ങൾ തമ്മിൽ സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ കുഴപ്പം. ആർക്കാണ് അസ്വാഭാവിക സാധാരണ ഉണ്ടാകുക? നമ്മളുടെ നാട്ടുമ്പുറം എടുക്കൂ,
രണ്ട് അയൽവാസികൾ തമ്മിൽ ശത്രുതയിലായിരുന്ന അയൽവാസികൾ തമ്മിൽ രമ്യതയിലാകാൻ തീരുമാനിച്ചാൽ മൂന്നാമതൊരാൾക്ക് അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ എന്താ അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്? അയാൾക്ക് എന്തോ അജണ്ട ഉണ്ടെന്നല്ലേ? ഈ രണ്ടുപേരും തമ്മിൽ എന്നും ശത്രുതയോടുകൂടി കഴിയുന്നതിൽ നിന്നും ബെനിഫിറ്റ് ഉണ്ടാക്കിയ ആളാണ് മൂന്നാമത്തെ ആൾ. അപ്പോൾ ആ മൂന്നാമത്തെ ആൾക്ക് രണ്ടു കൂട്ടരും തമ്മിൽ രമ്യതയിലാകുന്നതിൽ അസ്വസ്ഥതയും അസ്വാഭാവികതയും തോന്നുന്നുണ്ടെങ്കിൽ ആരുടെ ഇന്റൻഷനാണ് ഈ സാധാരണ ജനങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടത്? ഈ മൂന്നാമത്തെ ആളുടെ തന്നെയാണ്. അതേ അവസ്ഥയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും കാര്യം. അവർ പറഞ്ഞുകൊണ്ടിരുന്ന ഭൂതം ഇന്നില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോ അവർ തമ്മിൽ അടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എന്താണ് തങ്ങളുടെ പരിപ്പിനി വേവില്ല എന്ന തിരിച്ചറിവ്, തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന തിരിച്ചറിവിന്റെ ഭീതിയിൽ ഇവർ കൈയും കൽപ്പും അടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ രാജ്യത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കാൻ പോകുന്നുമില്ല. ഈ രാജ്യത്തെ ജനങ്ങൾ ഏകോദര സഹോദരങ്ങളാണ് എന്നാണ് നമ്മളുടെ അഭിപ്രായം. ഓക്കെ, ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി എന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി രാജ്യത്തോട് നടത്തിയ അഭിസംബോധനയിൽ BJPയുടെ സ്ഥാപക ദിനത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, BJP വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് പുറകെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടിയിട്ടല്ല രാഷ്ട്രീയം നടത്തുന്നത്, രാജ്യത്തെ നന്നാക്കാനാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. അപ്പൊ അതുകൊണ്ട് ഇനി നാളെ BJPയിലേക്ക് ക്രൈസ്തവർ അടുക്കുന്നു, അതുകൊണ്ട് ഈ രാജ്യത്ത് ക്രിസ്ത്യാനികൾ എന്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ചെയ്താലും അതിനെല്ലാം BJP കൈയും കെട്ടി നോക്കിയിരിക്കുമെന്ന് അതിന് അർത്ഥമില്ല. അത് ക്രിസ്ത്യാനി ചെയ്താലും ഹിന്ദു ചെയ്താലും മുസ്ലിം ചെയ്താലും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും എന്നതാണ് BJPയുടെ നിലപാട്. ഓക്കെ.